നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമയെ കീഴ്പ്പെടുത്തിയ അന്യഭാഷ നായികയായിരുന്നു നടി ദേവികയുടെ മകളായ കനക. 1990s തിളങ്ങിയ നടി കാലക്രമേണ സിനിമയിൽ നിന്ന് തന്നെ അപ്രതീക്ഷിതമായി. അവരെ കുറിച്ച് പല ഗോസിപ്പുകളും പ്രചരിച്ചു. മാനസിക രോഗത്തിന് അടിമയാണെന്നു മുതൽ മയക്കുമരുന്നിന്റെ സ്വാധീനത്തിലാണ് അവരെന്നും റിപ്പോർട്ടുകളുണ്ടായി. അടുത്തിടെ അവരുടെ വീടിന് തീപിടിച്ചത് വലിയ വാർത്തയായിരുന്നു. അമ്മ ദേവികയുടെ മരണം കനകയെ വല്ലാതെ അങ്ങ് പിടിച്ചുലച്ചതായി അടുത്തറിയാവുന്ന പലരും പങ്കുവച്ചിരുന്നു. അച്ഛനുമായി നടി അകൽച്ചയിലാണ്. തീർത്തും ഒറ്റപ്പെട്ട ജീവിതമാണ് കനക ഇപ്പോൾ നയിക്കുന്നത്. അധികം ആരുമായും ഇടപഴകാതെ വീടിനുള്ളിൽ തന്നെയാണ് താരം. ഇപ്പോഴിതാ കനകയെ നേരിട്ട് കണ്ട വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് കുട്ടിപത്മിനി. സ്വന്തമായി യൂട്യൂബ് ചാനലുള്ള കുട്ടിപത്മിനിയുടെ ഏറെ നാളുകളായി ഇവരുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് കനകയെ നേരിട്ട് കാണണമെന്ന് നിർബന്ധിക്കുകയായിരുന്നു. ഈ ആവശ്യം പരിഗണിച്ചാണ് കുട്ടിപത്മിനി കനകയുടെ അടുത്തെത്തിയത്. നടിയെ കണ്ടെത്തിയതിനെ കുറിച്ച് കുട്ടിപത്മിനി സംസാരിച്ചത് ഇങ്ങനെ. പഴയ ഓർമ്മ വെച്ചാണ് കനകയുടെ വീട് കണ്ടെത്തിയത്. വീട് ഉള്ളിലും പുറമേയും പൂട്ടിയിട്ടുണ്ട്. ഉള്ളിൽ വെളിച്ചമുണ്ട്. അയൽപ്പക്കത്തുള്ള ആരോട് ചോദിച്ചാലും അവർ എപ്പോൾ വരുമെന്നും പോകുമെന്നും അറിയില്ലെന്നാണ് പറഞ്ഞത്. വിഷമിച്ചിരിക്കവേ ഒരു ഓട്ടോ വന്നു. ഞങ്ങൾ വണ്ടിയിൽ നിന്നിറങ്ങി നോക്കിയപ്പോൾ കനകയാണ്. ഓടിപ്പോയി സംസാരിച്ചു. ഞാൻ അവളോട് പറഞ്ഞു, നിനക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ഞാൻ കുട്ടിപത്മിനി ആന്റിയാണെന്ന് പറഞ്ഞപ്പോൾ അവൾ അത് തിരുത്തി. നിങ്ങൾ ആന്റിയല്ല, അക്കയാണ്. എന്റെ അമ്മയുടെ വയസ്സൊന്നും ഇല്ലല്ലോ എന്ന് കനക. എങ്ങനെ നിങ്ങളെ മറക്കുമെന്ന് ചോദിച്ച് അവൾ റോഡിൽ വെച്ച് തന്നെ സംസാരിച്ചു തുടങ്ങി. പുറത്ത് ഏതെങ്കിലും കോഫി ഷോപ്പിൽ പോയാലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്റെ കാറിൽ കയറി. വണ്ടി റിപ്പയറിലാണ്, അതുകൊണ്ടാണ് ഓട്ടോയിൽ പോയാൽ മതി എന്ന് പറഞ്ഞത്. അങ്ങനെ അടുത്തുള്ള കോഫി ഷോപ്പിൽ പോയി ഞങ്ങൾ സംസാരിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അവൾക്ക് ഇഷ്ടമുള്ള കേക്കെല്ലാം വാങ്ങി. അവൾ പേ ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ സമ്മതിച്ചില്ല. വളരെ സ്നേഹത്തോടെയാണ് സംസാരിച്ചത്. ഈ പഴയ വീടെല്ലാം കൊടുത്ത് നല്ല പെൻ ഹൗസ് വാങ്ങി. പഴയ കാറൊക്കെ കൊടുത്ത് പുതിയത് വാങ്ങി. നീ ഒരു റാണിയെ പോലെ കഴിയണം എന്ന് ഞാൻ പറഞ്ഞു. അക്ക ഇപ്പോൾ അച്ഛനുമായി സമരസത്തിലായി. ഇനി കോടതി പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് കനക മറുപടി നൽകി. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അവൾ വളരെ സന്തോഷവതിയാണ്. ഒരുപാട് പേര് അവളെ കബളിപ്പിക്കാൻ നോക്കിയത് കൊണ്ടാണ് അവൾ ആരെയും വിശ്വസിക്കാത്തത്. ഇനി അവൾ പഴയതുപോലെ ആകുമെന്നും കുട്ടിപത്മിനി പറയുന്നു. തന്റെ യൂട്യൂബ് ചാനലിൽ നേരത്തെ കനകയെ കുറിച്ച് കുട്ടിപത്മിനി പ്രതികരിച്ചിരുന്നു. അമ്മ ദേവികയുടെ മരണമാണ് കനകയെ ബാധിച്ചതെന്ന് കുട്ടിപത്മിനി അന്ന് ചൂണ്ടിക്കാട്ടി. അമ്മയുടെ നിഴലിലായിരുന്നു കനക. അമ്മ മരിച്ചതോടെ ഒറ്റയ്ക്കൊരു കാര്യവും ചെയ്യാൻ പറ്റാതായി. ദേവിക തന്റെ ജീവനായി കണ്ടാണ് കനകയെ വളർത്തിയിരുന്നതെന്നും കുട്ടിപത്മിനി അന്ന് വ്യക്തമാക്കി. ഡബ്ബിംഗ് യൂണിയന്റെ ഇലക്ഷൻ സമയത്ത് വോട്ട് ചെയ്യാൻ കനകയും എത്തി. ഞാനും കനകയും ഓടിച്ചെന്നു. നല്ല രീതിയിൽ സംസാരിച്ചു. രാധാരവി എന്നെ ഫോൺ ചെയ്തു. അതിനാൽ വോട്ട് ചെയ്യാൻ വന്നു. ഞാൻ നല്ല രീതിയിലാണ് ജീവിക്കുന്നതെന്ന് അന്ന് കനക പറഞ്ഞു. അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ എന്ന് കരുതിയെന്നും കുട്ടിപത്മിനി വ്യക്തമാക്കിയിരുന്നു. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.